ഹായ് ഫ്രണ്ട്സ്, എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ എത്തിയിരിക്കുന്നത് ഒരു പുതിയ ഡിഷുമായിട്ടാണ്. മറ്റൊന്നുമല്ല, ചെമ്മീൻ മാങ്ങയിട്ടത്. ചെമ്മീൻ മാങ്ങയിട്ട് വെക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ചെമ്മീൻ മാങ്ങയിട്ടത് അല്ലെങ്കിൽ കൊഞ്ചും മാങ്ങ, അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് നമുക്ക് നോക്കാം. പ്രോൺസ് 1/2 kg ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ അതിന് മെയിൻ വേണ്ട സാധനമായ മാങ്ങ, ഇവിടെ മാങ്ങ ഞാൻ 4 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. അത് ഓരോരുത്തരുടെ മാങ്ങയുടെ പുളിയുടെ ഇതനുസരിച്ച്, അധികം പുളിയില്ലാത്ത മാങ്ങയാണ്. പിന്നെ അതുകൂടാതെ ചിലർക്ക് മാങ്ങ കൂടുതൽ വേണ്ടവരുണ്ടാവും, കുറച്ച് വേണ്ടവരുണ്ടാവും. അപ്പോൾ അത് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കണം. ഇവിടെ എപ്പോഴും പ്രോൺസിനൊക്കെ കൂടുതൽ മാങ്ങ കൂടുതൽ നിൽക്കുന്നതാണ് ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ 4 മാങ്ങ എടുത്തിരിക്കുന്നത്. പിന്നെ അതിന് പച്ചമുളക്, എപ്പോഴും പച്ചമുളകിൻ്റെ എരിവ് മുന്നിട്ട് നിൽക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ നല്ല എരിവുള്ള ഒരു 11 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 10 ചുമന്നുള്ളി വട്ടത്തിലരിഞ്ഞത്. ചിലരിത് ചതച്ച് ചേർക്കാറുണ്ട്, പക്ഷേ എപ്പോഴും കൊഞ്ചും മാങ്ങയ്ക്ക് ഞാൻ ഉള്ളി വട്ടത്തിലരിഞ്ഞ് തന്നെ അതിൽ ഡയറക്റ്റ് ചേർക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ 1 കപ്പ് തേങ്ങ, കറിവേപ്പില, മുളക് പൊടി അല്പം, മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, അത് വേണമെങ്കിൽ ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർക്കാം, വേണ്ടെങ്കിൽ ചേർക്കണ്ട. ഉപ്പ് ആവശ്യത്തിന്, എണ്ണ. ഇത്രയാണ് കൊഞ്ചും മാങ്ങയ്ക്ക് വേണ്ട സാധനങ്ങൾ. അപ്പം അതെങ്ങനെ കുക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് കാണാം. അപ്പം നമുക്ക് ആദ്യം അരപ്പ് റെഡിയാക്കാം. അതിനായിട്ട് ഞാൻ 1 കപ്പ് തേങ്ങ തിരുവിയത് ഇവിടെ എടുത്ത് വെച്ചിരുന്നു. അത് നമ്മൾക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇടാം. അല്പം, ഒരു ശർക്കര, കാരണം പച്ചമുളക് ആവശ്യത്തിന് എടുത്തിട്ടുണ്ട്, ഒരു ടീസ്പൂൺ മതിയാവും. 1 ടീസ്പൂൺ മുളക് പൊടി, 1 മഞ്ഞക്കളർ ഇങ്ങനെ മുന്നിട്ട് നിൽക്കും, അപ്പോൾ അതുകൊണ്ട് തന്നെ 1 ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇടുന്നുണ്ട്. കൂടാതെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 എടുത്തിട്ടുള്ളൂ. അപ്പം ഇത് ഇത്രയും നമുക്ക് നന്നായിട്ട് അരച്ചിട്ട് തേങ്ങ, ഇത് ഒരുപാട് അങ്ങ് ഫൈൻ പേസ്റ്റ് മതി, അങ്ങനെ അങ്ങ് അരയേണ്ട ആവശ്യമില്ല. ചെറിയ നമ്മൾ മീൻ ഒക്കെ പച്ചക്കി വെക്കത്തില്ലേ, അതേമാതിരി അരച്ചെടുക്കുക. അപ്പോൾ അതോടൊപ്പം തന്നെ നമുക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ പ്രോൺസ്, ചെമ്മീൻ, കൊഞ്ച്, അങ്ങനെ പല പേരുകൾ പലയിടത്തും പല രീതിയിലാണ് പറയുന്നത്. അപ്പോൾ അത് ചേർത്ത് ശേഷം മുളകിടുക, ചെറിയ ഉള്ളി, കറിവേപ്പില. ഇതിന് ചെയ്യേണ്ട സംഭവം, നമ്മൾ ഈ സ്പൂൺ അങ്ങ് മാറ്റുകയാണ്. അപ്പോൾ ആവശ്യത്തിന് എപ്പോഴും ഞാൻ പറയുന്നു, ഉപ്പ് എപ്പോഴും നോക്കിയിട്ട് ഇടാവും. ആദ്യം ഇട്ടിട്ട് പിന്നെ കുറവാണെങ്കിൽ നമുക്ക് വീണ്ടും ചേർക്കാം. ഇനി ഇതിന് ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, സ്പൂണൊന്നുമല്ല, കൈ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഈ കൈ ഉപയോഗിച്ച് നല്ലപോലെ ഇത് മിക്സ് ചെയ്യുക. ഇതാണ് ഇതിൻ്റെ മെയിൻ ആ ഒരു ടേസ്റ്റ്. കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുക, നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതേമാതിരി തന്നെ നമുക്ക് ഉണങ്ങിയ ചെമ്മീനും വെച്ചിട്ട് വെക്കാൻ സാധിക്കും. ഞങ്ങളുടെ ഓണാട്ടുകരയിൽ എന്താ പറയുക, കുംഭഭരണിക്ക് മെയിൻ ഒരു വിഭവമാണ് ഉണക്ക ചെമ്മീൻ മാങ്ങയിട്ടത്. അത് എല്ലാ വീടുകളിലും അതുണ്ടാവും അന്നത്തെ ദിവസം. അപ്പോൾ ഇതേമാതിരി തന്നെയാണ് അത്, നമ്മൾ ഇന്നിപ്പം പ്രോൺസ് പച്ച എടുത്തിരിക്കും, മറ്റേ ഉണങ്ങിയതാണെന്നേ ഉള്ളു വ്യത്യാസം. എല്ലാം ചെയ്യുന്നതെല്ലാം സെയിമാണ്. അപ്പം ചെമ്മീൻ മാങ്ങയിട്ടതിൻ്റെ മിക്സ് റെഡിയായി. ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നന്നായിട്ട് സെറ്റ് ചെയ്ത് ഒരുപാട് വെള്ളം ആക്കണ്ട, ഞാൻ ആ ഒഴിച്ച ഒരു വെള്ളമേ ഉള്ളൂ, കണ്ടില്ലേ? അത് കാരണം ഇനിയും ഇത് മാങ്ങയിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി വരും. അപ്പം നമുക്കിത് സ്റ്റൗവിലേക്ക് വെക്കാം. റെഡി. നല്ല മണമൊക്കെ വരുന്നുണ്ട്. മാങ്ങയുടെയും വെളിച്ചെണ്ണയുടെയും കറിവേപ്പിലയുടെയും കൊഞ്ചിൻ്റെയും ഒക്കെ ഒരു പ്രത്യേക ഒരു മണമാണ് നമുക്ക് എന്താ കൊഞ്ചു മാങ്ങയിൽ നിന്ന് കിട്ടുന്നത്. അപ്പം എല്ലാം ട്രൈ ചെയ്യുക. ഈ പറയാനുള്ളത് ഓരോ സ്ഥലത്തും ഓരോ രീതിയിലായിരിക്കും. ഞാൻ ഈ പറഞ്ഞ മാതിരി ഓണാട്ടുകരയുടെ ആ ഒരു തനതായ ശൈലി കൂടെയാണ് ഞാൻ ചെയ്യുന്ന ഓരോ കുക്കിംഗ് റെസിപ്പീസ് ഞാൻ ഇടുന്നത്. അത് എൻ്റെതായ ഒരു ശൈലിയാണ്. ഇപ്പം കൊഞ്ചു മാങ്ങ ഒരുപാട് സ്ഥലങ്ങളിലുണ്ടാവാം, അല്ലെങ്കിൽ ചെമ്മീൻ മാങ്ങയിട്ടത് അത് വേറൊരു രീതിയിലായിരിക്കാം അവർ ചെയ്യുന്നത്.
അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യും. ഞാൻ എന്തായാലും ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ, കാരണം ഇവിടെ ടേസ്റ്റ് ചെയ്യാൻ വിളിച്ചു കഴിഞ്ഞാൽ ആരും വരില്ല, ആരും ക്യാമറയുടെ മുമ്പിൽ വരില്ല. അപ്പൊ ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കാം. സൂപ്പർ, ഞാൻ ഉണ്ടാക്കിയോണ്ട് സൂപ്പറാന്ന് പറയുന്നതല്ല, നല്ല ടേസ്റ്റാണ്. എന്തായാലും ട്രൈ നോക്കാം. എന്തായാലും ആ ഒരു കൊഞ്ചിൻ്റെ ഫ്ലേവറൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മാങ്ങയുടെ ഇത് എങ്ങനെ വെച്ചാലും ടേസ്റ്റാണ്, പ്രോൺസ് എങ്ങനെ വെച്ചാലും നമുക്ക് ടേസ്റ്റാണ്. അപ്പം വെറുതെ പറയുന്നതല്ല, എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക്. അടുത്ത വിഭവങ്ങളുമായിട്ട് ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതാണ്. തൽക്കാലത്തേക്ക് എല്ലാവർക്കും ബൈ ബൈ.